കോഴിക്കോടേക്കാണ് ബീച്ച് ആശുപത്രി. രാജേഷ് കോയിക്കലാണ് ഇരുന്നത്. രാജേഷ് കോയിക്കൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ആശുപത്രിയാണ്, കൊച്ചിയും തിരുവനന്തപുരവും നമ്മൾ കേട്ടു. പറയൂ. പി ജി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ആശുപത്രിയാണ് ഈ ബീച്ച് ആശുപത്രി. ഇവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ ശക്തമായ സമരം തന്നെയാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ആ ബോർഡിൽ കാണാം, ഇന്ന് ഒ പി ഉണ്ടായിരിക്കുന്നതല്ല, അത്യാഹിത വിഭാഗം മാത്രമായിരിക്കും പ്രവർത്തിക്കുകയെന്ന് ഇവിടെ ബോർഡിൽ തന്നെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് അറിയാതെ ചിലർ എങ്കിലും ഒ പിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരോട് ഈ സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ കാര്യം പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. രാവിലെ 7 മണിക്ക് മുതൽ ഒ പിക്കുള്ള ക്യൂ സാധാരണ ഇവിടെ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ പലരും ഇവിടെ എത്തി മടങ്ങിപ്പോവുകയായിരുന്നു. 8 മണിക്കാണ് ഒ പി ആരംഭിക്കേണ്ടത്. നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. അടിയന്തര ശസ്ത്രക്രിയകൾ, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പലതും മാറ്റിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ മാത്രമായിരിക്കും ഇന്ന് നടക്കുകയെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ശക്തമായൊരു സമരമാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചും നടക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഈ ആശുപത്രികളെല്ലാം തന്നെ സേഫ് സോണായി പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമം ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ ഡോക്ടർ ആശുപത്രിയിലെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള കേന്ദ്ര നിയമം ശക്തമായി നടപ്പാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും കോഴിക്കോട് ഇന്നലെയും ശക്തമായ സമരം കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയിലും ഈ ഡോക്ടർമാർ പലരും ഇത്തരത്തിൽ സമര രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ രാത്രി ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നു? ഇല്ല, എല്ലാവരും റൂമിലൊക്കെ വന്നപ്പോൾ ഡോക്ടർമാരൊന്നും കിട്ടാറില്ല. എല്ലാവരും പറയാ ഡോക്ടർമാരില്ലാന്നാ പറഞ്ഞത്. അല്ല, ഇന്നലെ ഇപ്പോൾ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ സ്ട്രിപ്പ് ഇടാണ്ടതിന്, മൂത്രമൊഴിക്കുന്ന ഇത് ഉണ്ടതിന്, പിന്നെ നമ്മളെ കോയിൽ രോഗികൾക്ക് അതിനൊക്കെ അവർ വന്നില്ല. തീരെ കിട്ടാത്ത ഒരു വിളിക്കും പറയണത് സമരമെന്ന് പറയാം. ഇത് തന്നെയാണ് അവസ്ഥ. ഡോക്ടർമാർ ഇവരുടെ ഡോക്ടർമാരുടെ ഒരു ലഭ്യതക്കുറവുണ്ട്, സമരമാണെന്നാണ് പലപ്പോഴും ഇവിടെ നിന്ന് ജീവനക്കാർ തന്നെ ഇവിടെ എത്തിരുന്ന രോഗികളോടും ഒപ്പം തന്നെ കൂട്ടിരിപ്പുകാരോടും ജീവനക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും കോഴിക്കോട് ഇന്ന് ശക്തമായ സമരത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. ആശുപത്രിയിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ ജീവനക്കാർ ആരും സുരക്ഷിതരല്ല. ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ വേണമെന്നാണ് ഈ ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്.